ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ബുധനാഴ്ചത്തെ ട്രേഡിംഗ് അവസാനിച്ചു. നാളെ വീക്കിലി എക്സ്പയറിയാണ്. മാർക്കറ്റിൽ ഇന്ന് ചെറിയ ഒരു നഷ്ടത്തോടുകൂടിയാണ് പ്രധാനപ്പെട്ട സൂചികകളൊക്കെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമാണ് ഓൾ ടൈം ഹൈ പോയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി മാത്രമാണ് 96 പോയിൻറ്റിൻ്റെ അപ്സൈഡോടുകൂടി ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. അതുപോലെ തന്നെ സെൻസെക്സ്, നിഫ്റ്റി എന്നിവ രണ്ട് സൂചികകളിലും, പ്രധാനപ്പെട്ട സൂചികകളിലും ഇടിവാണ് രേഖപ്പെടുത്തിയത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ന് 386 കോടി രൂപയുടെ ബയിങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1060 കോടി രൂപയുടെ സെല്ലിങ്ങും ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയതായിട്ട് കാണുന്നു. പ്രധാനപ്പെട്ട റിസൾട്ടുകൾ തന്നെയാണ് ഇന്ന് മാർക്കറ്റിൽ പ്രധാന പ്രതിഫലിപ്പിച്ചത്. കാരണം യു എസ് മാർക്കറ്റിൽ നിന്നും വലിയ രീതിയിലുള്ള അപ്സൈഡ് വന്നിട്ട് പോലും, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ക്ലോസിംഗ് കിട്ടിയിട്ട് പോലും, ഗ്ലോബൽ മാർക്കറ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് അത്രമാത്രം ഇന്ത്യൻ മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്തതായിട്ട് തോന്നിയില്ല. കാരണം നല്ല രീതിയിൽ നമ്മുടെ റുപ്പി വീക്കായിരുന്നു, ഡോളർ ഇൻഡെക്സിൽ കുറവ് വന്നിട്ടുണ്ട്. സോ എനിവേ, ഗ്ലോബൽ സപ്പോർട്ട് ഉണ്ടായിട്ട് പോലും നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ അത്രമാത്രം ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിക്കവറി നമ്മൾ പ്രതീക്ഷിച്ചില്ല എന്നുള്ളത്, അല്ലെങ്കിൽ കണ്ടില്ല എന്നുള്ളത് തന്നെ വേണം കരുതാൻ. സോ ഏകദേശം അവസാന മണിക്കൂറുകളിൽ കണ്ട ഒരു സെൽ ഓഫോട് കൂടി 18157 നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. റിസൾട്ടുകൾ തന്നെയാണ് പ്രധാനപ്പെട്ട സെക്ടറുകളിലും, അല്ലെങ്കിൽ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകളിലും മൂവ്മെൻ്റ് സൃഷ്ടിച്ചത്. കൂടുതൽ വിശകലനങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ റിസർച്ച് നോട്ടുകൾക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൈവറ്റ് ചാനലിൽ നിങ്ങൾക്ക് മെമ്പർ ആവാവുന്നതാണ്. ഇത് രണ്ടിനുമുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആപ്പിലോ അതുപോലെ തന്നെ ചാനലിലോ, നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിലോ നിങ്ങൾക്ക് അംഗമാകാവുന്നതാണ്. സോ നിഫ്റ്റിയുടെ ഇന്നത്തെ ക്ലോസിംഗ് 18157. ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് നാളെ മാർക്കറ്റ് വീക്കിലി എക്സ്പയറിയിലേക്ക് പോകുന്ന സമയത്ത് വോളറ്റാലിറ്റിക്കുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പോൾ യു എസ് മാർക്കറ്റ് നേരിയ ഒരു നഷ്ടത്തോടുകൂടി തന്നെയാണ് പ്രധാനപ്പെട്ട യു എസ് സൂചികകളൊക്കെ തന്നെ ട്രേഡ് ചെയ്യുന്നത്. സോ യു എസ് ഇലക്ഷൻ, മിഡ് ടേം ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്നുള്ള റിസൾട്ടുകളുണ്ട്, അവിടെ നിന്നുള്ള വാർത്തകളും ഗ്ലോബൽ മാർക്കറ്റിനെ സ്വാഭാവികമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 18150 ഉം 18100 ഉം തന്നെയാണ് ഇന്ത്യൻ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായിട്ട് നിഫ്റ്റിക്ക് വർത്തിക്കാൻ സാധ്യത. ഇൻ കേസ് നാളത്തെ ക്ലോസിംഗ് നമ്മളെ സംബന്ധിച്ചിട്ട് വളരെ പ്രാധാന്യമുള്ളതാണ്. വോളറ്റിലിറ്റി ഉണ്ടാകുമെങ്കിലും 18000 താഴെയുള്ള ഒരു ക്ലോസിംഗ് മാർക്കറ്റ് ചെറിയ രീതിയിലെങ്കിലും നെഗറ്റീവായിട്ട് ഡിസ്കൗണ്ട് ചെയ്തേക്കാം. സോ 18000 ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് നിഫ്റ്റിയിൽ ഹോൾഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേസമയം അപ്സൈഡിലെ 18200-18250 ലെവലുകളിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കില്ല. സോ 18250-18050 ഇടയിലുള്ള ഒരു ട്രജക്ടറിയാണ് മാർക്കറ്റിൽ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. സോ ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ചുള്ള ഡാറ്റയാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന വോളറ്റിലിറ്റി ഇന്ത്യൻ മാർക്കറ്റിലും ഇൻഡെക്സിലും മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. നാളെയും ഇന്ത്യൻ മാർക്കറ്റിനെ ഇൻഡെക്സിലെ എക്സ്പയറിയും അതുപോലെ തന്നെ റിസൾട്ടുകളും തന്നെയാണ് സ്വാധീനിക്കാൻ പോകുന്നത്. നാളെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം വലിയ രീതിയിലുള്ള റിസൾട്ടുകൾ നാളെ മാർക്കറ്റിൽ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നാളെ വരാവുന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകൾ എന്ന് പറയുന്നത് 320 കമ്പനികളുടെ റിസൾട്ടുകളാണ് നാളെ ഇന്ത്യൻ മാർക്കറ്റിൽ വരാൻ പോകുന്നത്. ഇതിൽ ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള ഇന്ത്യൻ ഹോട്ടൽസ്, IRFC, ഐഷർ മോട്ടോഴ്സ്, കണ്ടെയ്നർ കോർപ്പറേഷൻ, സെയിൽ, PFC, അശോക് ലൈലൻഡ്, മിൻഡ ഇൻഡസ്ട്രീസ്, മുത്തൂറ്റ് ഫിനാൻസ്, അപ്പോളോ ഹോസ്പിറ്റൽ, ബർഗർ പെയിൻറ്സ്, ജിൻഡാൽ സ്റ്റീൽ, സൊമാറ്റോ, പേജ് ഇൻഡസ്ട്രീസ്, മദർസൺ സുമി, ഗുജറാത്ത് ഗ്യാസ്, NHPC, ട്രെൻഡ്, ഇത്രയും കമ്പനികൾ നാളെ ലാർജ് ക്യാപ്പിൽ നിന്നും മാർക്കറ്റിൽ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു. മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള രേണുക ഷുഗർ, GNFC, ബാറ്റ ഇന്ത്യ, GR ഇൻഫ്രാ പ്രൊജക്ട്സ്, GSPL, ഓയിൽ ഇന്ത്യ, ക്യാമ്പസ് ആക്റ്റീവ് വെയർ, കല്യാൺ ജ്വല്ലേഴ്സ്, സെഞ്ചുറി പ്ലൈവുഡ്, BASF ഇന്ത്യ, ലിൻഡെ ഇന്ത്യ, ദീപക് ഫെർട്ടിലൈസേഴ്സ്, ഫൈൻ ഓർഗാനിക്സ്, രത്നമണി മെറ്റൽ, സൈഡസ് വെൽനെസ്, ടൊറന്റ് പവർ, ആസ്റ്റർ DML Healthcare, നാറ്റ്കോ ഫാർമ, അതുപോലെ തന്നെ സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള പ്രിസം ജോൺസൺ, സുസ്ലോൺ, വിജയ ഡയഗ്നോസ്റ്റിക്സ്, നവനീത് എഡ്യൂക്കേഷൻ, ജയ് കോർപ്പറേഷൻ, ഹെൽത്ത് കെയർ ഗ്ലോബൽ, സുപ്രിയ ലൈഫ് സയൻസ്, കോൾട്ടി പാട്ടിൽ, റെയിൽടെൽ, പുഷ്കർ, GAPIL, നെസ്കോ, നീൽകമൽ റൈറ്റ്സ്, VRL Logistic, ടേസ്റ്റി ബൈറ്റ്, മിസ്റ്റർ ബെക്ടേഴ്സ്, ഗബ്രിയൽ ഇന്ത്യ, വോൾട്ടാമ്പ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട, അതായത് ഏകദേശം മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, അതുപോലെ തന്നെ മൈക്രോ ക്യാപ് കമ്പനികളായിട്ടുള്ള കൊച്ചിൻ മിനറൽസ് പോലുള്ള കമ്പനികളും നാളെ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട്. ഇതിൽ പ്രതീക്ഷയ്ക്ക് വകയുള്ള റിസൾട്ടുകളൊന്ന് ഇന്ത്യൻ ഹോട്ടൽസ് തന്നെയാണ്. ഇന്ത്യൻ ഹോട്ടൽസ് നല്ല രീതിയിൽ ഓൾറെഡി റാലി ചെയ്തിട്ടുണ്ട്. നാളത്തെ റിസൾട്ട് പോസിറ്റീവ് ആകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതുപോലെ തന്നെ ഐഷർ മോട്ടോഴ്സ് സെയിലിലുള്ള ഒരു ചെറിയ മൈനസിനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതുപോലെ തന്നെ റോ മെറ്റീരിയൽ കോസ്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് സെയിലിൻ്റെ റിസൾട്ട് കുറച്ച് നെഗറ്റീവ് സൈഡിലേക്ക് പോകാനുള്ള സാധ്യതകൾ കാണുന്നു.
അപ്പോളോ ഹോസ്പിറ്റൽ, ഇന്ത്യൻ ഹോട്ടൽസ്, ഇന്ത്യൻ ഹോട്ടൽസ് തന്നെ ഞാൻ പ്രതീക്ഷ വയ്ക്കുന്നത്. സോ എനിവേ, നല്ല റിസൾട്ടുകൾ ഉള്ള ദിവസങ്ങൾ തന്നെയാണ് നാളെ. തീർച്ചയായിട്ടും ഈ റിസൾട്ടുകൾ മാർക്കറ്റിനെ സ്വാധീനിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ മുത്തൂറ്റ് ഫിനാൻസിൻ്റെ റിസൾട്ട് വരുന്നു. അവിടെയും ഗോൾഡിൻ്റെ പ്രൈസുകളുണ്ടാകുന്ന വ്യതിയാനം അവരുടെ സെക്യൂരിറ്റീസിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഔട്ട്ലുക്ക് കാണിക്കുന്നത്. സോ മുത്തൂറ്റിൻ്റെ റിസൾട്ട് കൂടി ഇൻ മാർക്കറ്റ് വളരെ ശക്തമായിട്ട് അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത, ആക്സിസ് ബാങ്കിൻ്റെ OFS ഓഫർ ഫോർ സെയിൽ, അതായത് ഗവൺമെൻറ് ആക്സിസ് ബാങ്കിലുള്ള ഏകദേശം 1.55% ഓഹരികൾ വിൽക്കാനൊരുങ്ങുന്നു. ഇത് നവംബർ 10-11 തീയതികളിലാണ് ഇതിൻ്റെ ഓഫർ ഫോർ സെയിൽ വരുന്നത്. അതായത് ഏകദേശം 4.65 കോടി ഷെയറുകളാണ് ഗവൺമെൻറ് ഈ വഴിയിൽ വിൽക്കാൻ പോകുന്നത്. അപ്പോൾ നവംബർ 10-11 തീയതികളിലായിരിക്കും ഇതിൻ്റെ വിൽപ്പന വരുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതുവഴി നോൺ റീറ്റെയിലേഴ്സിനെ 10 നവംബറിനും റീറ്റെയിലേഴ്സിനെ 11 നവംബറിനും ബിഡ് ചെയ്യാവുന്നതാണ്. ഏകദേശം 830 രൂപയാണ്. അതുപോലെ തന്നെ 830 രൂപയ്ക്കാണ് ഇത് OFS ഇഷ്യൂ ചെയ്യുന്നത്. 4,65,34,000 ഷെയറുകളാണ് ഏകദേശം ഈ ആക്സിസ് ബാങ്കിൻ്റെതായിട്ട് വരാൻ പോകുന്നത്. റീറ്റെയിൽ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് ഏകദേശം 46,53,491 ഷെയറുകളാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. അതായത് 10%, OFS 10% റീറ്റെയിലേഴ്സിന് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നും പ്രധാനപ്പെട്ട വാർത്ത TVS മോട്ടോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. TVS മോട്ടോഴ്സ് ഓൾറെഡി ലൈം ലൈറ്റിലുള്ള ഒരു കമ്പനിയാണ്. മാർജിനും അതുപോലെ തന്നെ അവരുടെ Q2 റിസൾട്ടുകളൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തത്. സോ ഇന്ന് വന്നിരിക്കുന്നത് ആമസോണിൻ്റെ ആയിട്ടുള്ള ഒരു ടൈപ്പിൻ്റെ ബേസിലാണ്. ആമസോണിൻ്റെ ഡെലിവറി വാഹനങ്ങൾ TVS ആയി മാറും, അല്ലെങ്കിൽ TVS ഇലക്ട്രിക് വാഹനങ്ങളാണ് ഉപയോഗിക്കാൻ സാധ്യത. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കരാറിൽ TVSഉം ആമസോണും ഒപ്പിട്ടിരിക്കുന്നു. സോ ഇതിൻ്റെ ഭാഗമായിട്ട് TVSൻ്റെ സെയിൽസ് അല്ലെങ്കിൽ വാഹനങ്ങളുടെ വർധനവ് വിൽപ്പന വർധന സാധ്യതയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് TVSൻ്റെ ഓഹരികളിൽ പ്രധാനപ്പെട്ട മുന്നേറ്റം ഇന്ന് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇന്ന് പ്രധാനപ്പെട്ട റിസൾട്ടുകൾ വന്നിരിക്കുന്നത് ഒന്ന് സുദർശൻ കെമിക്കൽസിനെയാണ്. ഏകദേശം പ്രോഫിറ്റിൽ 80% കുറവാണ് സുദർശൻ കെമിക്കൽസിൽ വന്നിരിക്കുന്നത്. അത് ഇയർ ഓൺ ഇയർ വൈസ് നോക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിൽ 36% കുറവ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നു. റവന്യൂ 6% കൂടിയിട്ടുണ്ട്. പക്ഷേ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും റവന്യൂ 5% കുറവാണ്. ഇബിറ്റ ഏകദേശം അതായത് പ്രോഫിറ്റിൽ ഏകദേശം 15% കുറവാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല മാർജിൻ 10% ഉണ്ടായിരുന്ന മാർജിൻ 8% കുറഞ്ഞതായിട്ട് കാണുന്നു. സോ സുദർശൻ കെമിക്കൽസിൻ്റെ റിസൾട്ട് ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലേക്കാണ് കൊണ്ടുപോയത്. നമുക്കറിയാം ഡിവിസ് ലാബ് വളരെ നല്ലൊരു ഫാർമ കമ്പനി. ഡിവിസ് ലാബ് നിഫ്റ്റിയുടെ ഭാഗമാണ്. ഇന്നും നിഫ്റ്റി ഡിവിസ് ലാബിലെ ഇടിവ് കണ്ടു. മോശമായിട്ടുള്ള ഒരു Q2 റിസൾട്ടിന് ശേഷമാണ് ഓഹരിയിൽ ശക്തമായിട്ടുള്ള ഇടിവ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നും അത് ഇടിവ് തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ LIC ഒരു പുറത്തുവിട്ടിരിക്കുന്ന ഒരു വാർത്ത ആശാവഹമാണ്. അതായത് LIC ഡിവിസ് ലാബിലുള്ള ഹോൾഡിംഗ്സ് 5% മുകളിലേക്ക് വന്നിരിക്കുന്നു. കാരണം അവർ പറഞ്ഞിരിക്കുന്നത് 35 കോടി 82 ലക്ഷം രൂപയ്ക്ക് കൂടി അവർ അഡീഷണൽ ഷെയർസുകൾ വാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുവഴി 4.99% ഹോൾഡിംഗ്സ് ഉണ്ടായിരുന്ന LIC ഹോൾഡിംഗ്സ് 5.03% ഡിവിസ് ലാബിൽ ഉയർന്നു കഴിഞ്ഞു. അതായത് ഇപ്പോൾ ഏകദേശം 1,33,60,663 ഷെയറുകളാണ് LIC ഇപ്പോൾ ഡിവിസ് ലാബിൽ ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. സോ ഇപ്പോഴും നമുക്ക് ചെറിയ രീതിയിലെങ്കിലും 1-2 ക്വാണ്ടിറ്റി എങ്കിലും നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആങ്ങി വെക്കാൻ പറ്റുന്ന ഒരു ഓഹരി തന്നെയാണ് ഡിവിസ് ലാബ്. വലിയ രീതിയിൽ എക്സ്പോഷർ എടുക്കാനുള്ള, കാരണം ഇത്രയും നല്ല രീതിയിൽ കറക്റ്റ് ചെയ്ത് കിടക്കുകയാണ്. LIC പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹോൾഡ് ചെയ്യുന്ന രീതിക്ക് വലിയ രീതിയിൽ എക്സ്പോഷർ എടുക്കാതെ ചെറിയ രീതിയിലേക്കിലും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നല്ല സ്റ്റോക്കുകൾ ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് ഹോൾഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ഡിവിസ് ലാബ്. അറ്റ് എ ടൈം എടുക്കാതെ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്നൊന്ന രീതിയിലെന്നോ അല്ലെങ്കിൽ ആഴ്ചക്കൊന്ന് എന്ന രീതിയിലെങ്കിലും ഈ ഒരു ഇടിവിൽ നമുക്ക് പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഓഹരി തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട റിസൾട്ട് ഇന്ന് വന്നിരിക്കുന്നത് പിഡിലൈറ്റാണ്. പിഡിലൈറ്റിൽ പ്രോഫിറ്റ് 11% കുറവാണ് കാണിച്ചിരിക്കുന്നത്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാലും 6% കുറവുണ്ട്. കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തും 11% കുറവുണ്ട്. പക്ഷേ വരുമാനത്തിൽ റവന്യൂവിൽ 14.5% ഉയർച്ച കാണിക്കുന്നു കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 3% ഇടിവാണ് കാണുന്നത്. ഇബിറ്റയിൽ ഏകദേശം 9% ഇടിവ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 5% കുറവ്. മാർജിൻ 20% ഉണ്ടായിരുന്ന മാർജിൻ 16.6. ഇത് 2-3 വീഡിയോക്ക് മുന്നേ ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർമ്മിക്കുന്നു വിചാരിക്കുന്നു. നല്ല റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും മാർജിൻ പ്രഷർ നമ്മുടെ കമ്പനികളിൽ മുകളിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു രീതിയിലെ പ്രതീക്ഷകൾ നൽകുന്നില്ല എന്നുള്ളതാണ്. അടുത്ത ക്വാർട്ടർ റിസൾട്ട് കൂടി എങ്ങനെയാണെന്ന് അറിയുന്നുണ്ട്. ഇൻഫ്ലേഷൻ കുറയുന്ന വഴിക്ക് മാത്രമേ, ഈ റോ മെറ്റീരിയൽ കോസ്റ്റ് കുറയുന്നതിന് കൊണ്ട് മാത്രമേ ഈ കമ്പനികൾക്ക് ഈ മാർജിൻ പ്രഷറിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കൂ എന്നുള്ളതാണ് പൊതുവെയുള്ള റിസൾട്ടുകൾ വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ദീപക് നൈട്രേറ്റിൻ്റെ റിസൾട്ടും മാർക്കറ്റ് വളരെ പ്രതീക്ഷയോടെ കണ്ടിരുന്നു. പക്ഷേ
വന്നിരിക്കുന്ന റിസൾട്ട് പ്രോഫിറ്റ് 31.5% കുറവാണ് രേഖപ്പെടുത്തിയത്. റവന്യൂവിൽ 16.5% ഇടിവുണ്ടെങ്കിലും പക്ഷേ ഇബിറ്റയിൽ ഏകദേശം 30% കുറവാണ് കാണുന്നത്. മാർജിൻ 22.9%, അതായത് ഏകദേശം 23% മാർജിൻ ഉണ്ടായിരുന്ന കമ്പനിക്ക് ഇപ്പോൾ വെറും 13.81% മാർജിൻ കുറഞ്ഞതായിട്ട് കാണുന്നു. അതുപോലെ 3M ഇന്ത്യ, പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് മാനുഫാക്ചർ ആയിട്ടുള്ള 3M ഇന്ത്യ, അവർ 850 രൂപ ഒരു ഷെയറിന് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് പറയുന്നത്. ടാറ്റ മോട്ടോഴ്സിന്റെ റിസൾട്ട് വന്നിരിക്കുന്നു. ജാഗോറിന്റെ അവരുടെ പ്രധാന ബ്രിട്ടീഷ് സബ്സിഡിയറി ആയിട്ടുള്ള ജാഗോർ ലാൻഡ് റോവറിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇവർ ലോസ് കൊണ്ടുവരികയായിരുന്നു. പക്ഷെ ആ ലോസിൽ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത് ആശാവഹമാണ്. അതായത് 944 കോടി രൂപയുടെ ലോസ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയം 4438 കോടി രൂപയുടെ ലോസ് ഉണ്ടായ സ്ഥാനത്ത് ഇപ്പോൾ 944 കോടി രൂപയുടെ ലോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇത് ഒരു തരത്തിൽ കമ്പനിയുടെ ലോസ് നേറോ ചെയ്തത് എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. മറ്റു ഹൈലൈറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ 30% ഉയർച്ചയാണ് റവന്യൂവിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇബിറ്റ നോക്കിക്കഴിഞ്ഞാൽ 35% കൂടിയിട്ടുണ്ടെന്ന് പറയാം. എസ്റ്റിമേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 6379 എസ്റ്റിമേറ്റ് ആയിരുന്നു. 6379 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ആയിരുന്നു ഇബിറ്റയിൽ പ്രതീക്ഷിച്ചത്. പക്ഷേ 5572 കോടി രൂപയുടെ ഇതാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മാർജിനിൽ നേരിയ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നു. കാരണം 6.7% ഉണ്ടായിരുന്ന മാർജിൻ 7% പക്ഷേ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്ത മാർജിൻ എന്ന് പറയുന്നത് 8% മുകളിലാണ് എന്നുള്ളതാണ് സത്യം. സെയിൽസിൻ്റെ മൊത്തം സെയിൽസ് നോക്കുകയാണെങ്കിൽ ടാറ്റാ മോട്ടോഴ്സിൻ്റെ മൊത്തം സെയിൽസിന് ഏകദേശം 42% ഉയർച്ചയാണ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്ത് വരുന്നത്. 2,43,000 യൂണിറ്റുകളാണ് ഇവർ ഇതുവരെ വിറ്റിരിക്കുന്നത്. 69% പാസഞ്ചേഴ്സ് വെഹിക്കിൾസിൽ വർധനവുണ്ടായിട്ടുണ്ട്. 1.43 ലക്ഷം പാസഞ്ചേഴ്സ് വെഹിക്കിൾ വിറ്റിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഒരു മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതിനനുസരിച്ചുള്ള മാർജിൻ വന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ 2 ദിവസമായിട്ട് ടാറ്റാ മോട്ടോഴ്സിൽ വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം ഉണ്ടായിരുന്നു. ചിലപ്പം ഈ ഒരു റിസൾട്ടോട് കൂടി നാളെയോ നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്കോ സ്റ്റോക്കുകൾ പോകുന്നതായിട്ട് കണ്ടേക്കാം. നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് ഇത് ഡിസ്കൗണ്ട് ചെയ്യുന്നുള്ളത്. സോ എനിവേ, ഞാനതാണ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, ഡിസ്കൗണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിൽ റിയാക്ട് ചെയ്യുന്നത് സെക്ടർ സ്പെസിഫിക്കും സ്റ്റോക്ക് സ്പെസിഫിക്കും റിസൾട്ടിനനുസരിച്ചാണ് ഇപ്പോൾ വരുന്നത്. സോ കൃത്യമായിട്ടുള്ള റിസൾട്ടുകൾ നാളെ എക്സ്പയറി കൂടിയാകുമ്പോൾ കുറച്ച് വോളറ്റിലിറ്റി കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതൊക്കെയാണ്. കൂടുതൽ വീഡിയോ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമ്മൾ കല്യാൺ ജ്വല്ലേഴ്സ് വീഡിയോയിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കല്യാൺ ജ്വല്ലേഴ്സ് ഇന്ന് 110 രൂപ പറഞ്ഞ സ്ഥാനത്ത് 150 രൂപ 50 പൈസ വരെ ഇന്ന് കല്യാൺ ജ്വല്ലേഴ്സ് വരികയുണ്ടായി. നാളെ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ റിസൾട്ടാണ്. സോ നോക്കേണ്ടതായിട്ടുണ്ട്. നാളെ കുറച്ചുകൂടി കേരള ബേസ്ഡ് ആയിട്ടുള്ള മുത്തൂറ്റ് ഫിനാൻസിൻ്റെ റിസൾട്ട് വരുന്നു, കൊച്ചിൻ മിനറൽസ്, കല്യാൺ ജ്വല്ലേഴ്സ്, അങ്ങനെ റിസൾട്ടുകൾ നല്ല രീതിയിൽ. ബാങ്കുകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടത്. കാരണം ബാങ്കുകൾ കൊടുത്തുവിട്ട ആ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഇപ്പോഴും മാർക്കറ്റിൽ മൊമെൻറ്റം തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നാളെ കാണേണ്ടതുണ്ട്. 18,000 താഴെയുള്ള ഒരു ക്ലോസിംഗ് നിഫ്റ്റിയിൽ ചെറിയ രീതിയിലുള്ള ഒരു നെഗറ്റീവിസം ക്രിയേറ്റ് ചെയ്യും. എനിവേ, പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്ലുക്ക് തന്നെ പ്രതീക്ഷിക്കുന്നു, പോസിറ്റീവായിട്ടൊരു ക്ലോസിംഗ് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഞങ്ങളെ മുന്നോട്ട് പോകാൻ കൂടുതലായിട്ട് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, ഞങ്ങളുടെ റിസർച്ച് നോട്ടുകൾക്കും ഞങ്ങളുടെ റിസർച്ച് അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷനോ അതുപോലെ തന്നെ ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോ നിങ്ങൾക്ക് അംഗമാകാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്.